डिबेट राम कुमार सर कड़नंगुलम केसिल इरेयुम प्रतियुम दंपतिकलाण अदुकोंड विचारण नडपडिकल इनी वैगियाल ओरुपक्षे इर मोळि माट्टम तन्ने साध्यतयिल्ले ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ആ സ്ത്രീ തന്നെ പറഞ്ഞ അനുസരിച്ച് അവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖപ്രദമല്ല ബന്ധം ഇച്ഛിക്കാത്ത സ്ത്രീയെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇത്തരം ദുഷ്പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ചതായിട്ടാണ് അവരുടെ ഇന്നത്തെ മൊഴിയിൽ നിന്ന് മനസ്സിലാവുന്നത് നാളെ മാറ്റിക്കൂടാ എന്നില്ല കാരണം തന്റെ കുടുംബം സംരക്ഷിക്കാൻ കേസ് നഷ്ടപ്പെട്ടാലും ഏതാനും ക്രിമിനൽ പശ്ചാത്തലമുള്ള നാല് ചെറുപ്പക്കാരെ ശിക്ഷിക്കുന്നതിലും എത്രയോ വലുതാണ് എൻ്റെ കുടുംബം എന്ന നിലയ്ക്ക് അവർ ചിന്തിച്ചുകൂടാന്നില്ല പക്ഷേ എങ്കിലും ഇത്രയും ഹീനമായ ഒരു കുറ്റം യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ പോലീസിനാണ് സാക്ഷികൾ മൊഴിമാറാതെയും സ്വാധീനിക്കപ്പെടാതെയും വശംവദരാകാതെയും പ്രത്യേക ശ്രദ്ധ അതിൻ്റെ അന്വേഷണ ഏജൻസിക്ക് വേണമെന്നുള്ളത് വളരെ നിഷ്കർഷയോടുകൂടി നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ കേരളത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകും ഇപ്പോ നമ്മുടെ രാജ്യം എല്ലാ കാലത്തും സ്ത്രീകളെ ആദരിക്കുന്ന ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് പാഞ്ചാലിക്ക് അപമാനം നേരിട്ടപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് മഗ്ദലന മറിയത്തിനോട് പോലും യേശുക്രിസ്തുവിൻ്റെ സമീപനം എന്തായിരുന്നെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത്രയും സ്ത്രീകളെ ആദരിക്കുന്ന ഒരു സമൂഹത്തിൽ ജനിച്ചു വളരുന്ന നമ്മൾ ഇന്ന് സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായി നിർഭയ കേസിന് ശേഷം പ്രത്യേകിച്ചും ഇവിടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി അവരുടെ കർക്കശമായ നിലപാട് കൊണ്ടാണ് വധശിക്ഷ കുറയ്ക്കാൻ പോലും രാഷ്ട്രപതി തയ്യാറാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്നിട്ട് പോലും ഈ സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കുന്നു അതിൻ്റെ കാരണം എൻ്റെ സുഹൃത്ത് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ് ഒരളവ് വരെ മദ്യത്തിനും ലഹരി പദാർത്ഥത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം ചോദിക്കട്ടെ സിംഗപ്പൂർ രാജ്യത്ത് ചെറിയ സിറ്റി സ്റ്റേറ്റ് ആണെങ്കിലും ഇഷ്ടം പോലെ മദ്യം സുലഭമായി കിട്ടുന്നതാണ് അവിടെ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഭരണകൂടം സഹിക്കുന്നില്ലല്ലോ കാരണം ചെറുപ്പക്കാർക്ക് മുഴുവൻ യുക്തമായ വയസ്സിൽ നിർബന്ധിത പട്ടാള പരിശീലനം ആണായാലും പെണ്ണായാലും കൊടുക്കുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ ആ ഒരു മാതൃക നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പ്രായത്തിൽ ചെറുപ്പക്കാരെ അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സ്കൂൾ കറിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയെങ്കിലും കൊണ്ടുവരേണ്ട കാലം അതിക്രമിക്കും പലരും പല അഭിപ്രായം പറയും പട്ടാള ഭരണമാണ് വർഗീയമാണ് എന്നൊക്കെ പറയും പക്ഷേ രാജ്യത്തിൻ്റെ ഭാവി യഥാർത്ഥത്തിൽ മനസ്സിൽ കരുതുന്ന ആളുകൾ ചെറിയ സിംഗപ്പൂരിൽ നിന്ന് വളരെ ഉദാത്തമായ ആ മാതൃക നമ്മുടെ വലിയ രാജ്യം സ്വീകരിക്കേണ്ട സമയമായില്ലെന്ന് ഞാൻ ഭയപ്പെടണം കാരണം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് മദ്യം മയക്കുമരുന്ന് എന്നുള്ളത് പ്രേരക ശക്തികൾ മാത്രമാണ് പ്രധാനമായും കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട പലതും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല അവരെ സ്കൂളിൽ നിന്നെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിർബന്ധ പട്ടാള പരിശീലനം ആണിനും പെണ്ണിനും ഒരുപോലെ കൊടുക്കുമ്പോൾ അല്പം വ്യത്യാസമുണ്ടാകുമെന്നുള്ള സിംഗപ്പൂരിൻ്റെ അനുഭവം നമുക്കൊരു ഗുണപാഠമാണ് ആ രീതിയിലേക്ക് നമ്മുടെ ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നേതൃത്വവും ചിന്തിച്ചുകൂടെ ഈ കേസിൽ എന്തുണ്ടാവും എന്നുള്ളത് പ്രവചിക്കാൻ പ്രയാസമാണ് പക്ഷേ പല കേസുകളും പല രീതിയിലാണ് പോണത് പക്ഷേ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസ് ശിഥിലമായി പോവുകയാണെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം വെറും നോക്കുകുത്തിയാണ് എന്ന് നിസ്സഹായരായ സ്ത്രീ സമൂഹം വിലയിടേണ്ടി വരും അതെല്ലാം എന്ത് വില കൊടുത്തും അത് ഒഴിവാക്കേണ്ടതാണ് തീർച്ചയായും ശ്രീ സുഭാഷ് ബാബു രാംകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളൊന്നും നോക്കുകുത്തിയാവാതെ പോകേണ്ടതുണ്ട് ഈ കടനംകുളം കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ പ്രതികൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാനൊന്നും ആവില്ല അത് വേണ്ട രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കേണ്ടതുമുണ്ട് ഉടൻ തന്നെ അതൊക്കെ പ്രതീക്ഷിക്കാമോ നമുക്ക്
അല്ല, ഇതേമാതിരിയുള്ള കേസുകൾ അധികം അന്വേഷണം നീണ്ടുപോകേണ്ട ആവശ്യകത ഇല്ല. കാരണം ഇത് പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുന്ന കേസുകളാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആ പ്രത്യേക വിഭാഗം കേസുകൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. പ്രധാനമായിട്ട് ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ ആ കുട്ടിയുടെ തെളിവ് വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വനിതയെ, ഇത് നമ്മളിപ്പം പീഡിപ്പിക്കപ്പെട്ട വനിതയുടെ മൊഴി മനുഷ്യട്ട് മുമ്പാകെ രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയതിന് ശേഷം ഇനിയിപ്പോൾ അവർ കൂറുമാറിയാൽ പോലും ആ ആ ഇപ്പോൾ രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിച്ച കേസുകളൊക്കെ പണ്ടുണ്ട്. അത് കൂറുമാറിക്കഴിഞ്ഞാലും അത് നമുക്ക് തടയിടാൻ സാധിക്കും. അവിടെ എത്രമാത്രം കാര്യക്ഷമമായിട്ട് കോടതിയിലെ കേസ് നടത്തുന്നു, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ എന്താണ് അവർ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അല്ലെ അദ്ദേഹം ഏത് രീതിയിൽ ഈ കേസിൻ്റെ തെളിവിനെ നോക്കിക്കാണുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ശിക്ഷ വരുന്നത്. എന്നാൽ തന്നെയും ഇപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പം ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഇവർ പരാതി പറയുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരെ രക്ഷിച്ച് കൊണ്ടുവരുന്ന, അല്ലെ അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചോളം അവരെ വളരെ ശ്രദ്ധയോടുകൂടി പോലീസ് അന്വേഷിക്കുകയും ആ മൊഴിയൊക്കെ മനുഷ്യട്ടിന് മുമ്പാകെ രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം അതിനൂടെ പോകുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ തീർച്ചയായിട്ടും ഹോസ്റ്റലിലാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം ഭർത്താവാണ്, ഭർത്താവ് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുമില്ല, അതല്ലെങ്കിൽ ആ ഭർത്താവ് കാല് പിടിക്കുക കൈ പിടിക്കാൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സ്വാധീനിച്ചു വന്ന് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്വേഷണ അവസരത്തിൽ തന്നെ അങ്ങനെയുള്ള സാധ്യതകൾ വന്നാൽ പോലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ള ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും പോലീസിനെ സ്വീകരിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായ പല തെളിവുകളും ഇതിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. പ്രത്യേകിച്ച് അവരെ ഇതേമാതിരി ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതികളെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്താം. അതുപോലെ തന്നെ ഹെയർ, പിന്നെ ഈ അവരുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഇവരുടെ എപ്പിഡെമിക് ടിഷ്യൂസൊക്കെ ഉണ്ട്, അതിനെ സംബന്ധിച്ചൊക്കെ തെളിവുകൾ വളരെ ശ്രദ്ധയോടുകൂടി എടുക്കുകയാണെങ്കിൽ ഇവരെ കൂറുമാറുന്നൊരു സാഹചര്യം വന്നാലും അതിനെ ഒരു പരിധിവരെയെങ്കിലും അതിജീവിക്കുന്നതിന് സാധിക്കും. പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർ ഇങ്ങനെ കൂറുമാറിയതാണെന്ന് കോടതിക്ക് കണക്കാക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയിട്ട് ഓരോ തെളിവുകളും വളരെ ഭംഗിയായിട്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയും അങ്ങനെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ ബാക്കി തെളിവുകളൊക്കെ ശരിയായിട്ട് വരികയും ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് ഈ വനിതയുടെ അവിടെ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോടതി തീർച്ചയായിട്ടും ഒരു കേസിലെ ശിക്ഷാവിധി വരുത്തുന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, അത് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക. പൂർത്തീകരിച്ചതിന് ശേഷം പോലീസിന് എന്തായാലും ഒരു 2 മാസം കൊണ്ട് ഇത് കുറ്റപത്രം കൊടുക്കാൻ സാധിക്കും. പ്രതിക്ക് ജാമ്യം കൊടുക്കുക, പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതെ അവർ പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് ഇതിൽ ട്രയൽ നടത്തുന്നതായിരിക്കും ഇതിൽ ഫലപ്രദമാകുക. അതല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം പ്രോസിക്യൂഷനും, അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഇതിന് വളരെ ശുഷ്കാന്തി കാണിക്കണം. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്കത് ഒരുമാതിരി ഭംഗിയായ രീതിയിൽ ആശങ്കയുണ്ടായാൽ തന്നെയും ആശങ്ക ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, മദ്യ നിർമ്മാർജ്ജനം അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്യവിൽപ്പന എന്ന് പറയുമ്പോൾ അതൊരു വരുമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ലോക്ക്ഡൗൺ സമയത്ത് മദ്യശാലകൾ അടയ്ക്കാൻ വൈകിയതും പിന്നീട് മദ്യശാലകൾ തുറക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശുഷ്കാന്തി ഉണ്ടായത്, മറ്റു കാര്യങ്ങളൊന്നുമില്ലാത്ത രീതിയിലുണ്ടായ ശുഷ്കാന്തി ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു വലിയ ബോധവൽക്കരണം അത് വേണ്ടേ? അത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണാറില്ല. ഇവിടെ കേവലമായിട്ടുള്ളൊരു ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരിക്കെതിരെ നമുക്ക് വിജയിക്കാനാവും തോന്നുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് നാൾ മുൻപ് സിനിമാ തിയേറ്ററുകളിലൊക്കെ പുകവലി ശീലത്തിനെതിരായിട്ട് ഒരു വളരെ ശ്രദ്ധേയമായൊരു പരസ്യം വന്നിരുന്നു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ ഈ പരസ്യം കാണിക്കുന്ന സമയത്ത് ഒരു സൂചി വീണാൽ പോലും അനങ്ങുന്ന അറിയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നിശബ്ദതയായിരുന്നു, ഒരു വളരെ അസുഖകരമായ നിശബ്ദതയായിരുന്നു തിയേറ്ററുകളിൽ. ആ രംഗമൊക്കെ കണ്ട് പല ആളുകളും ഞെട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. കുറച്ചുപേരെങ്കിലും അതിൻ്റെ സ്വാധീനത്തിൽ പുകവലി നിർത്തുകയും ചെയ്തു. പക്ഷേ ഈ അമിതമായിട്ടുള്ള ഒരു പരിചയം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വെറുപ്പും പുച്ഛവും ഉളവാക്കും. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് നാൾ ആ ഒരു പരസ്യം അതേപോലെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററുകളിൽ ഈ പരസ്യം കാണിക്കുമ്പോൾ തന്നെ അപശബ്ദങ്ങൾ മുഴങ്ങുകയും പരിഹാസ സൂചകമായിട്ടുള്ള ശബ്ദങ്ങൾ മുഴങ്ങുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് നമ്മൾ തന്നെ കാണാനിടയായി. അപ്പോൾ
തീർച്ചയായിട്ടും ദൃശ്യമാധ്യമ രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേയൊക്കെ ഗുണമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ചെറിയ പ്രായത്തിൽ, ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ അവസാനിപ്പിച്ചത് ആ ഒരു ഘടകത്തിലായിരുന്നു, ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ, ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിന് തൊട്ട് മുൻപുള്ളൊരു പ്രായത്തിൽ തന്നെ ജീവിത നിപുണതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു സംഗതി യുണീസെഫും ലോകാരോഗ്യ സംഘടനയും തന്നെ പറയുന്നുണ്ട്. കൗമാരപ്രായക്കാരെല്ലാവരും എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ പുതുമയുള്ള സന്ദർഭങ്ങളും പ്രയാസമുള്ള സന്ദർഭങ്ങളും തരണം ചെയ്യാൻ 10 ജീവിത നിപുണതകൾ ആർജിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അനുഭവാത്മക പരിശീലനത്തിലൂടെ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലൂടെയാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി കേരളത്തിലും അത്തരത്തിലുള്ള മോഡ്യൂളുകൾ ഉണ്ടായിട്ടുണ്ട്. ഉല്ലാസപ്പറവുകൾ എന്ന് പറഞ്ഞ പേരിൽ SCERTക്ക് വേണ്ടി 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സിനും 20 മണിക്കൂർ വീതം ചെയ്യാവുന്ന ഒരു മോഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനത് ഉണ്ടാക്കിയ ആ ഒരു കമ്മിറ്റിയിലെ അംഗവുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും, സ്റ്റേറ്റ് സിലബസ് ആയാലും ICSE ആയാലും CBSE ആയാലും എല്ലാത്തിലും അത് കടന്നു വരണം. അതിൽ പല തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ശാസ്ത്രീയമായിട്ടുള്ളൊരു അവബോധം ഇതിനെക്കുറിച്ച്. 2, ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിൽപ്പുണ്ട്. കാരണം വ്യാപകമായി സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു ധാരണയാണ് മദ്യപാനം ഹൃദ്രോഗത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ്. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം? കൃത്യമായിട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കണം. വർഷങ്ങൾക്ക് മുൻപ് ഫ്രാമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞ ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഠനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കാര്യം മനസ്സിലായത്, വളരെ ചെറിയ തോതിൽ, അതായത് ഒരു ദിവസം 3 യൂണിറ്റ് മദ്യം കുടിക്കുന്ന പുരുഷന്മാർ, 2 യൂണിറ്റ് വരെ മദ്യം കുടിക്കുന്ന സ്ത്രീകളിലും ഹൃദ്രോഗ സാധ്യത വളരെ കുറവായിരുന്നു എന്ന് കണ്ടെത്തി. അതിനേക്കാൾ കൂടുതൽ ഹൃദ്രോഗ സാധ്യത തീരെ കുടിക്കാത്തവർക്കും ഏറ്റവും കൂടുതൽ ഹൃദ്രോഗ സാധ്യത കഠിനമായി മദ്യപിക്കുന്നവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ ഒരു വിവരമാണ് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്, ഹൃദ്രോഗബാധയ്ക്ക് മദ്യം നല്ലതാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ ഫ്രാമിംഗ്ഹാം പഠനം നടത്തിയ അതേ ഗവേഷകർ തന്നെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഇതേപോലെയൊരു പഠനം നടത്തിയപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയൊരു കാര്യം, ചെറിയ അളവിൽ മദ്യപിക്കുന്നവർക്ക് പോലും തീരെ മദ്യപിക്കാത്തവരെക്കാൾ ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ ആ രണ്ടാമത്തെ അറിവ് വ്യാപകമായ തോതിൽ മാധ്യമങ്ങളിൽ വന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്തു കൊടുക്കേണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം പരിശീലനങ്ങളിലൂടെ വേണം. 3, ഈ എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശമാണ്. നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതി, 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികളോട് അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥിരമായി പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിയെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് ഒന്ന് ബോധവൽക്കരിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊരു ഹോംവർക്ക് അസൈൻമെൻറ്റാണ്. ഇത് കുട്ടികൾ ആവേശത്തോടെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരുപക്ഷേ കുട്ടിയോട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ അയൽവക്കത്തുള്ള മദ്യപനെങ്കിൽ ഒരുപക്ഷേ കുട്ടി പറയുന്ന ആദ്യത്തെ ദിവസം കേട്ടേക്കും, എന്നിട്ട് ഞാൻ നിർത്താം എന്നൊക്കെ കുട്ടിയോട് പറയുകയും ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം എന്താ സംഭവിക്കുക? നിർത്തുമോ? ഇല്ല, മദ്യപാനം തുടരുക തന്നെ ചെയ്യും. 3-ാമത്തെ ദിവസം വീണ്ടും മദ്യപാനം തുടരുമ്പോൾ കുട്ടി ചെന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും മദ്യപൻ പറയാൻ പോകുന്നത്? അയാൾ ചൂടാവും, നീ ആരാണ് ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ആട്ടി അകറ്റും. അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ കുട്ടിക്ക് ഒരു കാര്യം ബോധ്യം വരികയാണ്, ഈ ലഹരി ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ വളരെ പ്രയാസമാണ്. അവൻ്റെ അനുഭവത്തിലൂടെ അവനത് പഠിക്കുകയാണ്. അത് വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ശക്തമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇപ്പം ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് വരണം. അത് 10 വയസ്സ് തൊട്ട് തന്നെ, ഒരു 5-ാം ക്ലാസ് തൊട്ടെങ്കിലും ഇത് ചിട്ടയായിട്ട് തുടങ്ങണം. ഹൈസ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഇത് തുടരണം. ഇതോടൊപ്പം തന്നെ ഗുണദോഷ യുക്തി വിചാരം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ ടൊബാക്കോ ആസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യാൻസർ, ക്യാൻസറിൻ്റെ ചികിത്സയായിട്ട് പുകവലി എന്ന് നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ കാണും. അത് വ്യക്തമാണ്. കാരണം ഇന്നിപ്പോൾ ടൊബാക്കോ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇത്തരത്തിലുള്ള ചില ഗവേഷണ പ്രബന്ധങ്ങൾ സൃഷ്ടിച്ച് അവർക്കെതിരെ വരുന്ന നിയമ നടപടികളെ പ്രതിരോധിക്കാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ട്, നമ്മളൊരു ഗവേഷണ പ്രബന്ധം വായിക്കുമ്പോൾ അത് എഴുതിയ ആളുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കണം, അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കണം, അദ്ദേഹം എത്രത്തോളം യോഗ്യതയുള്ള ഒരാളാണ് എന്നുള്ളത്, ആ ക്രെഡിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രമേ ആ ഗവേഷണ പ്രബന്ധം വിശ്വസിക്കാൻ പറ്റൂ. പിന്നെ ആ ഒരു ഗവേഷണത്തിൻ്റെ രീതികൾ, അതിൻ്റെ മെത്തഡോളജി, അതിൽ തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന എല്ലാ വിവരങ്ങളും സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുൻപിലുണ്ട്. അവിടെ എന്താണ് ശരി എന്താണ് തെറ്റ് നമ്മുടെ മുൻപിൽ പ്രകടമാകുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു ഗൂഗിളിൽ ഒരു സാധനം ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ആദ്യം വരുന്ന വിവരം എന്ന് പറയുന്നത് ഏറ്റവും സത്യവും ആധികാരികവുമായ വിവരമാകണമെന്നില്ല,
പകരം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത ഒരു ന്യൂസോ ഒരു വീഡിയോ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു വീഡിയോ സൃഷ്ടിക്കണമെങ്കിൽ കുറച്ച് മസാലവൽക്കരിക്കണം. വിവരത്തിനെ മസാലവൽക്കരിച്ച് അവതരിപ്പിച്ചാൽ അത് കൂടുതൽ ആളുകൾ കാണും, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് ഒന്നാമതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ജീവിതത്തിലെ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ വേണ്ടി ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്. ഈ ബോധവൽക്കരണം ഒരു കേവലമായിട്ടുള്ള കുറച്ച് പ്രഭാഷണങ്ങൾക്കപ്പുറം ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ളൊരു ബോധവൽക്കരണവും സൈബർ ബോധവൽക്കരണവും നിയമബോധവൽക്കരണവും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഈ യുവതലമുറയെ ഒരു നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. തീർച്ചയായും പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഡിബേറ്റ് തുടരുകയാണ്. ശ്രീമതി പ്രമീള ദേവി, വനിതാ മതിലൊക്കെ പടുത്തുയർത്തിയ സംസ്ഥാനമാണ് നമ്മുടെ. നമ്മുടെ സർക്കാർ അതിനുവേണ്ടിയൊക്കെ എത്ര തുകയാണ് ചെലവഴിച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എടുക്കേണ്ട കരുതൽ അത് പലപ്പോഴും കാണാറില്ല. നമ്മുടെ വനിതാ കമ്മീഷൻ്റെ കാര്യം താങ്കൾ തന്നെ നേരത്തെ പറയുകയുണ്ടായി, പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സണൊക്കെയാണ് നിലവിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് വ്യക്തവുമാണ്. അതോടൊപ്പം തന്നെ അധികൃതരാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എന്താണ്, വടക്കൻ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് അത് മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ലേ? വനിതാ മതിൽ പടുത്തുയർത്താൻ കാണിച്ച ഉത്സാഹം, അല്ലെങ്കിൽ ചുംബന സമരത്തിന് പിന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ കാണിച്ച ഉത്സാഹം, അതുമല്ലെങ്കിൽ ആർപ്പോ ആർത്തവം എന്ന പേരിലുള്ള ആഭാസത്തിന് മുൻനിരയിലേക്ക് നയിക്കാൻ കാണിച്ച ഉത്സാഹം, ഇതൊന്നും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അതിനുമപ്പുറം വടക്കേ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ രാഷ്ട്രീയമായി മാത്രം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശിലും മറ്റു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ആകെ കുഴപ്പമാണ്, ആകെ അപകടമാണ്, അവിടെ വർഗീയത കത്തിക്കാളുന്നു, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ദളിതർക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും ഒക്കെ അതിക്രമങ്ങൾ അനുദിനം പെരുകുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നവ ലിബറൽ സാംസ്കാരിക കപട ബുദ്ധിജീവി സമൂഹം, ഇവരൊക്കെ കൂടി കേരളത്തെ വല്ലാത്തൊരു അപകടാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത്. കാരണം സത്യസന്ധമായി ചുറ്റുപാടും നടക്കുന്നത് കാണാനുള്ള നമ്മുടെ കഴിവിനെയാണ് അവരില്ലായ്മ ചെയ്യുന്നത്. ഏത് രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്ന സംസ്ഥാനവുമായിക്കൊള്ളട്ടെ, പകൽ വെളിച്ചത്തിൽ തെളിഞ്ഞ കാഴ്ച നമുക്കുണ്ടാവുകയല്ലേ വേണ്ടത്? സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നാൽ, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് നേരെ അതിക്രമം നടന്നാൽ അതിനെ നിഷ്പക്ഷമായി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണ്ടേ? സ്ത്രീ വിമോചനവും സ്ത്രീ സംരക്ഷണവും വനിതാ മതിൽ 50 കോടി രൂപ ചിലവഴിച്ച് കെട്ടിപ്പൊക്കുന്നതിലൂടെയാണ് എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരും ഭരണകൂടവും ബുദ്ധിജീവികളും നമ്മോടും നമ്മുടെ വരും തലമുറകളോടും ചെയ്യുന്ന എത്ര വലിയ ക്രൂരതയാണ് എന്ന് നാം ആലോചിക്കാറുണ്ടോ? ആർപ്പോ ആർത്തവം പോലെയുള്ള ഒരു ഹീനമായ പ്രവൃത്തിയിലൂടെ, ഇതാണ് സ്ത്രീ വിമോചനത്തിന്റെ വഴി, ഇങ്ങനെയാണ് സ്ത്രീകൾ നവോത്ഥാനത്തിൽ പങ്കാളികളാകേണ്ടത് എന്നുള്ള തെറ്റിദ്ധാരണയാണോ സമൂഹത്തിന് നൽകേണ്ടത്? നമ്മുടെ വരും തലമുറ പഠിക്കേണ്ടത് യഥാർത്ഥ സ്വാതന്ത്ര്യം ആത്മാവിഷ്കാരത്തിലൂടെയും അഭിമാനത്തോടെ തലയുയർത്ത് ജീവിക്കുന്നതിലൂടെയും ആണ് എന്നതിന് പകരം തെറ്റായ ആശയങ്ങൾ നൽകി തലമുറകളെ വഴിതെറ്റിക്കുന്ന, ഒരു സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം നടപടികൾക്ക് എന്നാണ് മാറ്റമുണ്ടാവുക? എന്നാണ് നമ്മുടെ സാംസ്കാരിക കപട ബുദ്ധിജീവികളും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരുകളും സത്യത്തെ സത്യമായി നോക്കിക്കാണാൻ പോകുന്നത്? കോളെ സ്പെയ്ഡ് എ സ്പെയ്ഡ്, തൂമ്പായെ തൂമ്പ എന്ന് വിളിക്കാനുള്ള ആർജവം അവർക്ക് എന്നാണ് ഉണ്ടാകാൻ പോകുന്നത്? വടക്കേ ഇന്ത്യയിലേക്ക് ശത്രുതാ മനോഭാവത്തോടെ നോക്കുന്നതിന് പകരം ഈ കൊച്ചു കേരളത്തിന്റെ പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കാനും പരിഹരിക്കാനുമുള്ള സദ്ബുദ്ധി അവർക്ക് എന്നാണ് ഉണ്ടാകുന്നത്? ഏതൊരു അതിക്രമത്തിന് പിന്നിലും കുറ്റവാളികളുണ്ട്. ആ കുറ്റവാളികളെ അവരുടെ ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ ഇപ്പോഴിതാ വന്ന് വന്ന് അവരുടെ ജില്ലയുടെ പേരുകൂടി പരിഗണിക്കണം എന്ന മട്ടിലായിരിക്കുന്നു കാര്യം. ഇതൊന്നും നോക്കാതെ നിഷ്പക്ഷമായി നോക്കിക്കാണാനും നീതിപൂർവകമായ അന്വേഷണം നടത്താനുമുള്ള
ആർജവം നമുക്കുണ്ടാകട്ടെ. കുറ്റവാളി കുറ്റവാളിയാണ്, കുറ്റം ചെയ്യപ്പെടുന്ന വ്യക്തി നമ്മുടെ സഹതാപവും കരുണയും കരുതലും അർഹിക്കുന്ന വ്യക്തിയുമാണ്. ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാവൂ. ജാതിയോ മതമോ സംസ്കാരമോ നിറമോ ഭാഷയോ ഇതൊക്കെ അപ്രസക്തമായ വസ്തുക്കളാണ്. ഇതൊന്നും യാതൊരു തരത്തിലും പരിഗണിക്കപ്പെടേണ്ടവയല്ല. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാവരുത് കുറ്റവാളികളെയും ഇരകളെയും നോക്കിക്കാണേണ്ടത്. ഇത് തിരിച്ചറിയാനുള്ള ആർജവവും സദ്ബുദ്ധിയും നമുക്കുണ്ടാകണം. അപ്പോഴാണ് നാം സാംസ്കാരിക കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നും ഒക്കെയുള്ള വിശേഷണങ്ങൾ നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ നാടിന് ചാർത്തിക്കൊടുക്കാനുള്ള അർഹത നേടുന്നത് എന്നുകൂടി മറക്കാതിരിക്കുക. തീർച്ചയായും ശ്രീ സുഭാഷ് ബാബു, ഈ അടുത്തിടെ ഉണ്ടായ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളടക്കമുള്ള കേസുകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കേട്ട കടനംകുളത്തെ കൂട്ടബലാത്സംഗം അടക്കമുള്ള വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുക? നമ്മുടെ ആഭ്യന്തര വകുപ്പാണ് അതിൽ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടത്. മുൻപ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു ചോദിച്ചത്. അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കേസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ അവിടെ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിനെ ആരെങ്കിലും സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, അതിനകത്ത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് ഫലപ്രദമായി അദ്ദേഹത്തിന് ആ കേസ് ഡയറിയിൽ വളരെ ഭംഗിയായ രീതിയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭീതി കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്വാധീനം, അതായത് രാഷ്ട്രീയമായിട്ടോ മറ്റു രീതിയിലുള്ള സ്വാധീനം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം അതിനകത്ത് ചെറിയ അമാന്തമൊക്കെ കാണിക്കാം. കാരണം പിന്നെ ആവശ്യമുള്ള സാക്ഷികളെ ചിലരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായി പറയാൻ സാധ്യതയുള്ള സാക്ഷികളെ കൂടുതൽ പ്രസക്തമായിട്ട് ഇതിലെ സാക്ഷികളായി കോടതിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപൂർവ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അക്കൂട്ടത്തിലെങ്ങാനും പെട്ട ആളുകളാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ആശങ്കയുണ്ടാവില്ല. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം സത്യസന്ധമായിട്ട് കേസുകൾ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് കണ്ടുപിടിക്കുകയും അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിഭാഗത്തെ തെളിയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയും വേണമെന്നാണ് നമ്മുടെ അന്വേഷണ സംവിധാനം അനുശാസിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിനെ സ്വാധീനിക്കാൻ പാടില്ല എന്നും അല്ലെ സ്വാധീനിക്കാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആ ഉദ്യോഗസ്ഥനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുക അല്ലെ ചെയ്യാൻ അതിന് അനുകൂലമായി നിൽക്കാത്ത അല്ലെ വഴങ്ങാത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതുമായ സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഇത് സ്വാധീനിക്കപ്പെടും എന്ന് വിശ്വസിക്കേണ്ട. സാഹചര്യം മനസ്സിലാക്കി ഓരോ കേസിൻ്റെയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പറ്റും. അല്ലാണ്ട് മൊത്തത്തിൽ നമുക്ക് ഇതേമാതിരി സംഭവിച്ചു കളയും എന്ന് വ്യാകുലപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും സ്വാധീനിക്കാതിരിക്കാനുള്ള സാഹചര്യം ഇതേമാതിരിയുള്ള കേസുകളിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മനസാക്ഷി എല്ലാവർക്കും ഉണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് ചേരുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കണ്ടേ? അല്ലെ മേലുദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന കുറേ മഹാന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് നേർവഴിക്ക് കൊണ്ടുപോകുമെന്ന് ശഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ കഴിയും. അതിനൊക്കെ വിപരീതമായിട്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ആ സംഭവിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ അതിജീവിക്കാൻ സാധിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് സംഭവിക്കില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നില്ല. കാരണം സംഭവിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പല അറിവുകളും ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തീർച്ചയായും ഡോക്ടർ അരുൺ ബി നായർ, നമ്മുടെ സംസ്ഥാനത്ത് മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പലതും. പക്ഷേ ഈ കൂട്ടബലാത്സംഗം പോലെയുള്ളതൊക്കെ അങ്ങനെ കേട്ടിട്ടില്ല. അതും ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭർത്താവിൻ്റെ ഒത്താശയോടുകൂടി, അതൊക്കെ നമ്മൾ വല്ല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കാം, നമ്മൾ അറിയാതെ പോകുന്നതുമായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ. ഇതിനൊക്കെ പിന്നിൽ ഇപ്പോൾ മദ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ പുതിയ തലമുറയുടെ മനോനിലയിലുണ്ടായ ആ ഒരു വ്യത്യാസം അത് തന്നെയല്ലേ ഇതിനൊക്കെ കാരണമാവുന്നത്? മദ്യം ഒരു കാരണമാണ് എങ്കിൽ പോലും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെ ജീവിതത്തിൻ്റെ തത്വചിന്തയെക്കുറിച്ചുള്ളൊരു ധാരണയിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണ് ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇപ്പോൾ ലോകം മൊത്തം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും പാശ്ചാത്യ ലോകം നേർ വിപരീത ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1938 ഹാർവാർഡ് സർവകലാശാലയിൽ ആരംഭിച്ച ഒരു വളരെ പ്രശസ്തമായ ഒരു പഠനമുണ്ട്, ഗ്രാൻഡ് സ്റ്റഡി അല്ലെങ്കിൽ ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ്. ഹാർവാർഡിൽ ബിരുദ പഠനത്തിന് വന്ന വ്യക്തികളുടെയൊക്കെ അത്രയും നാളത്തെ ജീവിതം വിലയിരുത്തി, അവരുടെ പഠനകാലത്തെ ജീവിതാനുഭവങ്ങൾ വിലയിരുത്തി, അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എല്ലാം ഓരോ വർഷവും കൃത്യമായിട്ട് വിലയിരുത്തി മുന്നോട്ട് പോകുന്നൊരു പഠനമാണ്. 82 കൊല്ലം കഴിഞ്ഞു, 10,000 ആളുകൾ അതിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ ദൈർഘ്യം, ആയുർദൈർഘ്യം, അതിനെ നിർണ്ണയിക്കുന്ന 5 ഘടകങ്ങൾ ഈ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. പുകവലി നിർമ്മാർജ്ജനം, മദ്യപാനം ഒഴിവാക്കുക, ചിട്ടയായ വ്യായാമം, ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം, ഈ 4 കാര്യങ്ങളും ആയുസ് കൂട്ടുമെന്ന് മറ്റും അനവധി പഠനങ്ങളെ പോലെ ഈ പഠനവും പറയുന്നു. പക്ഷേ ഈ 4 സംഗതികളെക്കാളും കൂടുതലായിട്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് കൂട്ടുന്ന ഘടകമായിട്ട് ഈ പഠനം കണ്ടെത്തിയിട്ടുള്ളത് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും ഒരു വ്യക്തി വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളതയാണ്. ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ഇപ്പോൾ ഈ ഒരു ദിശയിലേക്ക് പാശ്ചാത്യ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ കടുത്ത മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായ രീതിയിലേക്ക് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത്. വളരെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് താരതമ്യങ്ങളുടെ ഒരു സാഹചര്യം വരുന്നുണ്ട്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള താരതമ്യം. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഭൗതിക സ്വത്തുക്കളുടെ അടിസ്ഥാനത്തിലുള്ള താരതമ്യം. അയൽ വീട്ടിലൊരാളൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അസ്വസ്ഥമാകുന്ന മലയാളി മനസ്സ്, അടുത്ത വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു സൗഭാഗ്യമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അസൂയ തോന്നുന്ന മലയാളി മനസ്സ്, ഇത് കുട്ടികളുടെ ദിശയിലേക്കും കുട്ടികളുടെ മനസ്സിലേക്കും ഇത് കടത്തിവിടുകയാണ്. അപ്പോൾ ഒരു എല്ലാം വേട്ടയാടി പിടിക്കണം അല്ലെങ്കിൽ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും തട്ടിപ്പറിച്ച് മുന്നോട്ട് പോകണം, അതാണ് വിജയം എന്നുള്ള മട്ടിലേക്കുള്ള ഒരു ചിന്താഗതി എങ്ങനെയോ ഈ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ വളർത്തൽ രീതിയിലെ പരിമിതികളടക്കം അതിൻ്റെ പുറകിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എന്നാൽ നേരെ വിപരീതമായിട്ട് സഹവർത്തിത്വം, ഇപ്പോൾ കോവിഡിൻ്റെ കാലം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഗതി അതാണ്. ഏറ്റവും പണ്ഡിതനായ മനുഷ്യനായാലും ഏറ്റവും അധികാരമുള്ള മനുഷ്യനായാലും ഏറ്റവും മികച്ച ഡോക്ടറായാലും ഏറ്റവും വലിയ കലാകാരനായാലും ഒറ്റയ്ക്ക് നിന്നാൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കൂട്ടായ്മയുടെ ഒരു ബലം അല്ലേ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒരുമിച്ച് നിന്നപ്പോൾ ഒരു പരിധി വരെ കുറേയൊക്കെ നമുക്കതിനെ, ഈ ഒരു ദുരന്തത്തെ വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ സൗന്ദര്യം എന്താണ്? മറ്റൊരു വ്യക്തിയുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി അതിനനുസൃതമായി പ്രതികരിക്കാനുള്ള അനുതാപം കൊണ്ടുള്ള ഗുണം എന്താണ്? ഇങ്ങനെ പരസ്പരം അറിഞ്ഞ്, പരസ്പരം തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിലുള്ള മനുഷ്യരായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ദിശാബോധമാണ് ചെറുപ്പക്കാർക്ക് വരേണ്ടത്. അത് ലഭിക്കാതെ പോകുന്നത് ഒരുപക്ഷെ ഈ ചെറുപ്പകാലം തൊട്ട് കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ താരതമ്യങ്ങളിലും ഈ ഭൗതികമായ സമ്പത്താണ് ജീവിതത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞ് വിജയത്തെ നമ്മൾ നിർണ്ണയിക്കുന്ന രീതിയിലും വരുന്നൊരു പ്രശ്നമാണ്. ഇതോടൊപ്പം ഇവിടെ തുടങ്ങുന്ന മനസ്സിൻ്റെ അപഭ്രംശങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും മറ്റു വ്യക്തികളുടെ വൈകാരിക അവസ്ഥ പരിഗണിക്കാത്തൊരു മനോനിലയിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു മനോനിലയിലേക്ക് പലപ്പോഴും ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് യഥേഷ്ടം തല്ലിപ്പൊട്ടിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. അവർക്ക് വികാരങ്ങളോ വേദനകളോ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവില്ല. ഇങ്ങനെ വരുമ്പോൾ അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഗുണത്തിന് വേണ്ടി എങ്ങനെ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം. അങ്ങനെ ചെയ്താൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമായാൽ അത് വിജയമാണ്. മറ്റേ ആൾ കരഞ്ഞാലും വേദനിച്ചാലും മരിച്ചാലും ഒന്നും നമ്മളെ സ്പർശിക്കുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച് നടന്നാൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്, ഈ ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ജീവിതം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഉത്തരമാണ് ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തത്വചിന്ത. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ. ഈ ദിശയിലേക്ക് കൗമാരത്തിൻ്റെ തുടക്കത്തിലെങ്കിലും വീടുകളിൽ കുട്ടികളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളും മനസ്സിൻ്റെ അപഭ്രംശങ്ങളും ഒഴിവാക്കി നല്ല അനുതാപമുള്ള, മനുഷ്യത്വമുള്ള, കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന, മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കുന്ന, സ്വന്തം പരാജയത്തിൽ തളർന്നു പോകാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും ശ്രീ സുഭാഷ് ബാബു, മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി കടുന്നുകുളം കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഒട്ടേറെ സഹായകമായ വിവരങ്ങൾ അത് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞില്ലേ? ഒരുപക്ഷെ ഇര ഇനിയിപ്പോൾ മൊഴി മാറുമോ അതൊന്നും വ്യക്തതയില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പീഡനം ഭർത്താവിൻ്റെ അറിവോടെയാണ് എന്ന് ഇര തന്നെ പറയുന്നുണ്ട്. ഒപ്പം പീഡിപ്പിച്ചത് ഭർത്താവിൻ്റെ 4 സുഹൃത്തുക്കൾ ചേർന്നാണ്, മദ്യം നിർബന്ധിച്ച് കുടിപ്പിച്ചു, സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു, ഒക്കെ എല്ലാം തെളിവുകൾ സഹിതം തന്നെയാണ് ഉള്ളത്. അപ്പം മകനെയും അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ
ആ സ്ത്രീ പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അന്വേഷണം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്? തീർച്ചയായിട്ടും, കാരണം ഇവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതും അവർ അവിടെ ചെന്നതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയും അവിടെ നിന്ന് അവരെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ നിർബന്ധിച്ച് മദ്യപിക്കുകയും അത് കുട്ടി അവരുടെ മകൻ കാണുകയും അത് കഴിഞ്ഞിട്ട് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച് പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവരെ ഉപേക്ഷിച്ചതിന് ശേഷം ഇവരെ പലരുടെയും സഹായം ചോദിക്കുന്നു. ചിലർ കൊടുത്തില്ല, ബാക്കി ചില ആളുകൾ വന്ന് സഹായം കൊടുത്ത് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയും അവർ ആ സ്ഥലത്ത് നിന്ന് ഈ വ്യക്തികളെ ആരെങ്കിലും ഈ പ്രതികളായിട്ടുള്ള ആളുകളെയൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടതിന് ശേഷം ഇത് വളരെ കൃത്യമായിട്ട് ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ട് പൂട്ടിക്കൊണ്ട് പോകുന്ന അത് മുതൽ ഈ അവസാനത്തെ കാര്യം സഹായിച്ച് വീട്ടിലെത്തിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം വരെയുള്ള കാര്യം വ്യക്തമായിട്ട് അത് കണ്ടതും അനുഭവിച്ചതുമായ ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുകയും ആ മൊഴി മുഴുവൻ അവർ പിന്നീട് കൂറുമാറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളുടെ മുഴുവൻ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പായി രേഖപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ഇവരെ കൊണ്ടുപോയ സ്ഥലം, ഇവരെ താമസിച്ച സ്ഥലം, അതുപോലെ തന്നെ ഇവർ എന്തായാലും ശരി പ്രതിരോധിക്കുന്ന അവസരത്തിൽ ഇവരുടെയൊക്കെ ഇവർ അങ്ങോട്ട് പിടിവലിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇവരുടെ നഖം ഒക്കെ ഉണ്ടാവും, അതിൻ്റെ നഖത്തിൻ്റെ അടിയിലെ വിവരങ്ങൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ എപ്പിഡെമിക് ടിഷ്യൂസൊക്കെ കിട്ടും. കിട്ടി അതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കാം. പിന്നെ മദ്യപിച്ച് ബലമായിട്ട് മദ്യപിച്ചതിൻ്റെ തെളിവുണ്ടാവും. അപ്പോൾ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയും പിന്നെ ഹെയർസൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് പിന്നെ സെമൻ്റെ ഭാഷകൾ അതൊക്കെ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കും. ഭംഗിയായിട്ട് കേസ് അന്വേഷിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ പോലീസ് കംപ്ലീറ്റ് ശരിയാക്കിയതിന് ശേഷം അതിനോടൊപ്പം തന്നെ എല്ലാവരും ചെയ്യേണ്ട സമൂഹമായിട്ടും അല്ലെങ്കിൽ ഭരണപരമായിട്ടും ചെയ്യേണ്ട കാര്യം ഈ സ്ത്രീക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം, കാരണം അതാണല്ലോ ഈ പുരുഷനെ ആശ്രയിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷിതത്വം, ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും ഈ സ്ത്രീക്ക് അയാളുടെ സഹായമില്ലാതെ ഉറപ്പ് കൊടുക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ സ്ത്രീ പറഞ്ഞു എന്ന് വരും. ഇല്ലെങ്കിൽ അവർക്ക് ഇതേമാതിരി സാമ്പത്തികമായിട്ടും മറ്റ് സുരക്ഷാപരമായിട്ടും അയാൾക്ക് അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇതിന് ശേഷം വരും എന്നുള്ള ഭീതി ഉണ്ടെങ്കിൽ അവർ ഈ കേസ് നേർവഴിക്ക് പോകില്ല. അതിന് കൂടെ സംരക്ഷണം കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ അതുപോലെ തന്നെ ഭരണവർഗത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്, അത് പോലീസും കൂടെ. തീർച്ചയായും ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി അറിയിക്കുകയാണ്. നമസ്തേ.